ഹായ്, കെ ബി സ്വാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. ഈ ഒരു എപ്പിസോഡിൽ നിരാശയെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. സി, മനുഷ്യനെ ജീവിതത്തിൽ എപ്പോഴും പിറകോട്ടടിക്കുന്ന വികാരങ്ങളിൽ ഒന്നാണ് നിരാശ എന്ന് പറയുന്നത്. പലപ്പോഴും നിരാശ കാരണം അത് പല രീതിയിൽ സംഭവിക്കാം. എങ്ങനെയാണെങ്കിലും ശരി, വലിയ നിരാശകൾ കാരണം ആളുകൾ ആത്മഹത്യ പോലെയുള്ള തിരുമണ്ടൻ തീരുമാനങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ മനഃശാസ്ത്രം അതെന്തോ അത് വേറെ ഒരു വിഷയമാണ്. പക്ഷേ നമുക്ക് നിരാശ എന്താ, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം. സി, ജീവിതത്തിൽ നിങ്ങൾ വീഴാതെ നോക്കുന്നതല്ല, വീണടത്തു നിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നതാണ് കാര്യം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി, ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാകും, നിങ്ങൾക്ക് വീഴേണ്ടി വരും. അങ്ങനെ വന്നാൽ അവിടെ നിന്ന് എങ്ങനെ എഴുന്നേൽക്കണമെന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ അതിന് ഇത്തരം ടെക്നിക്സ് ആവശ്യമാണ്. ഇനി ഈ പറയാൻ പോകുന്ന ഒന്നും ഞാൻ പൊതുവേ പറയാറുള്ളത് പോലെയുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് അല്ല. പൊതുവേ ഞാനിങ്ങനെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് പറഞ്ഞു തരാറുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു പ്രോട്ടോകോളാണ്, അഥവാ ഒരു രീതിയാണ്, ഒരു ചിന്താ രീതിയാണ്. ഇങ്ങനെ നിങ്ങൾ മനസ്സിനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ നിരാശകളിൽ നിന്നും നിങ്ങൾക്ക് ഊരിപ്പോരാൻ സാധിക്കും എന്നതാണ്. ഇനി നിരാശ എന്ത് കാരണം കൊണ്ട് വേണമെങ്കിലുണ്ടാകാം. നിസ്സാരമായ കുറച്ച് നേരത്തേക്ക്, ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കുണ്ടാകുന്ന നിരാശ ഉണ്ടാകാം. നേരെ മറിച്ച് നമ്മൾ വലിയ മുറിവുണ്ടാക്കുന്ന നിരാശ ഉണ്ടാകാം. ജോലി കിട്ടാത്തതിലുള്ള നിരാശ ഉണ്ടാകാം. പരീക്ഷകളിൽ തോറ്റുപോകുന്നതിന് നിരാശകളുണ്ടാകാം. അതുപോലെ പ്രണയ നൈരാശ്യം പോലുള്ള വലിയ നിരാശകളുണ്ടാകാം. ഇനി ഇവിടെ ഞാൻ പ്രണയ നൈരാശ്യം പോലുള്ള വലിയ നിരാശകളെക്കുറിച്ചും സംസാരിക്കും. പക്ഷേ ചെറിയ നിരാശകളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ നിരാശകൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരില്ല. നിങ്ങളുടെ മനസ്സിനെ സ്വയം ഒന്ന് ഇഗ്നൈറ്റ് ചെയ്തെടുത്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വലിയ നിരാശകൾ, നിങ്ങളെ അപ്പാടെ തകർത്ത് കളയുന്ന രീതിയിൽ മനസ്സിന് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നാൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടന്റിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആക്സെപ്റ്റ് യുവർ ഗ്രീഫ് എന്നതാണ്. അതായത് നിങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് അംഗീകരിക്കുക. പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് സ്വയം അങ്ങോട്ട് തെളിഞ്ഞു നിൽക്കും. കേൾക്കുന്നവർക്ക് നല്ലൊരു സമാധാനം തോന്നുമെങ്കിലും സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് നിരാശയുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങളത് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ അവനവനോട് കള്ളം പറഞ്ഞ് എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? വളരെ കുറച്ച് കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു രീതിയിൽ ഈ നെഗറ്റീവായ വികാരം നമ്മളെ തിരികെ ആക്രമിക്കാൻ തുടങ്ങുമെന്നത് ഉറപ്പാണ്. സത്യം, പ്രഷർ കുക്കറിൽ ആവി നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു രീതിയിലൂടെ ആ ആവിക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ പുറത്തു പോകാൻ നോക്കും. അപ്പോഴാണല്ലോ പ്രഷർ കുക്കർ പൊട്ടി തെറിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മനസ്സിനും ഇത്തരം നെഗറ്റീവായ വികാരങ്ങൾ കുറേ കാലം അമർത്തി വെച്ച് കഴിഞ്ഞാൽ, സപ്രസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു നെഗറ്റീവായ രീതിയിലൂടെ അത് പുറത്തു വരുമെന്നാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യണം, നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ സങ്കടമുണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ എന്ന്. നിങ്ങൾ കരയുന്നത് കൊണ്ട് കുഴപ്പമില്ല, കരയുന്നത് നാണക്കേടൊന്നുമല്ല. കരഞ്ഞ് സങ്കടം തീർക്കുന്നത് നല്ലത് തന്നെയാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആവശ്യമുള്ള സമയത്ത് വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ വികാരം മറ്റുള്ളവർക്കൊരു തലവേദനയായി മാറുന്ന അവസ്ഥയിലാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് അത് ഒരു പ്രശ്നമില്ലാതെ പോവുകയാണെങ്കിൽ വികാരങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. അത് ആ വഴിക്ക് പൊക്കോട്ടെ. ഡോണ്ട് ട്രൈ ടു ഫൈറ്റ്, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഫ്ലോ എന്നൊരു രീതിയിൽ ജീവിതത്തെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ചേഞ്ച് ദി ആംബിയൻസ്. നിങ്ങൾക്ക് ആ നിരാശ ഉണ്ടായ സമയത്ത് ഒരു ചുറ്റുപാടുണ്ടാവും, ആ ചുറ്റുപാടിനെ ഒന്ന് മാറ്റിപ്പിടിക്കുക. പ്രത്യേകിച്ച് പ്രണയ നൈരാശ്യം പോലെയുള്ള കാര്യങ്ങൾ ഇത് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ആ പ്രണയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പല ഘടകങ്ങളും നിങ്ങളെ ചുറ്റുമുണ്ടാകും. അപ്പോൾ ഒരു ചിലപ്പോൾ ഒപ്പമെടുത്ത ഫോട്ടോകളുണ്ടാകാം, തന്ന ഗിഫ്റ്റുകളുണ്ടാകാം, ഇങ്ങനെ ഫിസിക്കലായ ഒരുപാട് ഏജൻസ് ഉണ്ടാകും. അതാണ് നമ്മുടെ ഓർമ്മകളെ ഇങ്ങനെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരം കാര്യങ്ങളെ ചുറ്റുപാടിനെ എടുത്ത് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ സ്വാഭാവികം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അബോധമായിട്ട് ഇങ്ങനെ ഓർക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതാവുകയും ക്രമേണ മനസ്സിനത് ഹീൽ ചെയ്യാൻ, മനസ്സിന് ആ മുറിവിനെ മാറ്റിയെടുക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യും. അങ്ങനെ ആംബിയൻസ് ഒന്ന് മാറ്റുക. വളരെ വലിയ നിരാശകൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരോട് നമ്മൾ താമസസ്ഥലം മാറിക്കോളാനോ അല്ലെങ്കിൽ ഒരുപാട് യാത്ര പോയിക്കോളാനോ ഒക്കെ പറയാറുണ്ട്. ഒരാഴ്ച ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടാകും പറയാറുള്ളതാണ്. ചിലർക്ക് അത് വളരെ ഇഫക്റ്റീവായിട്ട് വളരെ മാജിക്കലായിട്ട് വർക്ക് ചെയ്ത് കാണാറുമുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ട്രാക്കിംഗ് ഒഴിവാക്കുക എന്നതാണ്. ഇത് പ്രണയ നൈരാശ്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഒരുപാട് പേർ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ട്രാക്കിംഗ് ചെയ്യാറുള്ളവരാണ്. എന്താണ് ട്രാക്കിംഗ്?
ഈ നമ്മുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, പോയ പാർട്ട്ണർ, ഈ പാർട്ട്ണറിനെ ഇടയ്ക്കിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മളൊന്ന് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അവരെ അറിയുന്ന ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ അവരുടെ വിശേഷങ്ങൾ വെറുതെ ഒന്ന് ചോദിക്കും, കാഷ്വലായിട്ടാണ് ചോദിക്കുന്നത്, പക്ഷേ അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാകും, അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിന് നമ്മൾ ട്രാക്കിംഗ് എന്ന് പറയുക. ഇങ്ങനത്തെ ട്രാക്കിംഗ് ഒഴിവാക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇഫക്റ്റാണ് നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നത് കാഷ്വലായിട്ടൊക്കെ തന്നെയായിരിക്കും, നോക്കുന്നത് വെറുതെ ആയിരിക്കും, പക്ഷേ എന്നാലും ശരി, അത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായ വികാരങ്ങളെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അസൂയ ഉണ്ടാകും, അതുപോലെ തന്നെ മത്സര മനോഭാവം ഉണ്ടാകും, പിന്നെ പ്രതികാര മനോഭാവം ഉണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ്. അതുകൊണ്ട് അത് ആ വഴിക്ക് വിട്ടു കളയുക. ഇതിപ്പോൾ ജോലി കിട്ടാത്തൊരു കാര്യത്തിലാണെങ്കിലും ശരി, ഈ അന്ന് ആരൊക്കെയാണ് അപ്പോൾ ജോലി കിട്ടിയത്, ഇപ്പോൾ ആ കമ്പനിയിൽ ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊന്നും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഈസ് ലാസ്റ്റ്, വിട്ട് കളയുക. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് ശ്രമിക്കണം. നിങ്ങൾ തോറ്റുപോയി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. തോറ്റിട്ടില്ല, രണ്ടാമത് നിങ്ങൾ ശ്രമിക്കാൻ തുടങ്ങുന്നത് മുതൽ നിങ്ങൾ തോറ്റയാളല്ല, രണ്ടാമത് ശ്രമിക്കുന്നയാളാണ്. വീണ്ടും നിങ്ങൾ മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വേണമെങ്കിൽ ഇത്ര ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പരമാവധി സിമ്പിൾ ലൈഫ് സ്റ്റൈൽ തുടങ്ങുക എന്നാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ചില ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം, ഒന്നുകിൽ ഇത്തരമൊരു വലിയ നിരാശ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ വളരെ ലേസിയായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകും, അതായത് ഒന്നും ചെയ്യാത്ത മടി പിടിച്ച് ചടഞ്ഞുകൂടി ആകെ കൂനിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അല്ലെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് വളരെ ആക്റ്റീവായി, ഹൈപ്പർ ആക്റ്റീവായി, ഒരുപാട് ജോലികൾ ഒരേ സമയം ചെയ്യുന്ന ടൈറ്റ് ഷെഡ്യൂളുകളിലേക്ക് പോകും. ഇത് രണ്ടും ഒരുപോലെ നമുക്ക് ആപത്താണ്. കാരണം വളരെ ലേസി ആവുന്ന ആളെ സംബന്ധിച്ചോളം നമുക്ക് ഉറപ്പാണ് അയാൾക്ക് വീണ്ടും വീണ്ടും ഈ നെഗറ്റീവ് വികാരങ്ങളുണ്ടാകുകയും ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുക? അവർക്ക് ഇമോഷണൽ ബേൺ ഔട്ടുകൾ ഉണ്ടാകുമെന്നാണ്. അതായത് സ്വയം വികാരങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കാതിരിക്കുക, അതുപോലെ തന്നെ അവനവനിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കാതിരിക്കുക, അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ പറ്റാതിരിക്കുക, ഇതൊക്കെ ഇവർക്കുണ്ടാകും. ഒരുപാട് കാലം ടൈറ്റ് ഷെഡ്യൂളിൽ ജോലി ചെയ്ത ആൾക്കാർക്ക് പലർക്കും വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, വെറുതെ ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല. അതിൻ്റെ കാര്യം അവരുടെ മനസ്സിങ്ങനെ ഒരു ബേൺ ഔട്ട് സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ, അവരെ ഹീൽ ചെയ്യാനോ ടൈം കിട്ടിയിട്ടില്ല. ഞാനെപ്പോഴും ഇത്തരം നിരാശകളെ മുറിവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഒരു ശരീരത്തിൽ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാലവും ഈ മുറിവ് വെച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ലേസി ആയിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഈ മുറിവ് ഇല്ലാത്ത ആരോഗ്യമുള്ള അവസ്ഥയിൽ ചെയ്യുന്ന പോലെ ജോലികൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ മുറിവ് മാറുന്നത് വരെ സമയം കൊടുക്കണം അല്ലേ. അപ്പോൾ പതുക്കെ പതുക്കെ ആ മുറിവ് മാറുന്നതിനനുസരിച്ച് പഴയ ജീവിത രീതിയിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സിമ്പിൾ റുട്ടീൻസ് ഉണ്ടാക്കുക, ചെറിയ ചെറിയ ദിനചര്യകൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തങ്ങോട്ട് തുടങ്ങുക, അങ്ങനെ ജീവിതം തുടങ്ങുക. അങ്ങനെ ജീവിതം തുടങ്ങി ക്രമേണ ക്രമേണ നിങ്ങൾക്ക് ലൈഫിനെ പഴയ പോലെ ട്രാക്കിലേക്ക് കയറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കയറ്റിയെടുക്കുമ്പോഴേ നിങ്ങൾക്ക് പഴയ ആ ഒരു നിങ്ങൾ എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നു, നിരാശയിൽ നിന്നും മുക്തി നേടി നിങ്ങൾ ഏതവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നോ ആ അവസ്ഥയിലേക്ക് ഗ്രാജുവലായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റൂ. ചാടിക്കയറാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടത്തെ ഉണ്ടാക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂളിലേക്ക് പോകാതിരിക്കുക. ടൈറ്റ് ഷെഡ്യൂളിന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം, ചിലർക്കെങ്കിലും ഈ ടൈറ്റ് ഷെഡ്യൂൾ വളരെ ഇഫക്റ്റീവാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളിലേക്ക് പോകാതിരിക്കുക. ഇനി അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സമയം കൊടുക്കുക. ഗിവ് യുവർ സെൽഫ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു മുറിവ് പറ്റുന്ന പോലെയാണ്. നിങ്ങൾ ഒരു മുറിവ് പറ്റിയാൽ പിറ്റേ ദിവസത്തേക്ക് അത് മാറണമെന്ന് വാശി പിടിച്ചാൽ പറ്റുമോ? പറ്റില്ല. അത് മാറാൻ അതിൻ്റേതായ സമയമെടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സ്വയം സമയം കൊടുക്കുക. സ്വയം സമയം കൊടുത്താൽ മാത്രമേ മനസ്സിനതിനെ പഴയ രീതിയിലേക്ക് ആ മുറിവിനെ ഉണക്കിയെടുത്ത് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സമയം കൊടുക്കാൻ തയ്യാറാവണം. സി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ സമയത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് സർവ്വസംഹാരിയായ ഒരു കാര്യമല്ല. എന്തിനേയും ഒന്ന് മാറ്റിയെടുക്കാനുള്ള കഴിവ് സമയത്തിനുണ്ട്. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വെറുതെ കിടക്കുന്ന കരിക്കട്ടയെ വജ്രക്കല്ലാക്കി മാറ്റാനുള്ള ശക്തി
സമയത്തിനുണ്ട്. അപ്പോൾ അത്രയും ശക്തമാണ് സമയം, അത്രയും വലിയ മാറ്റങ്ങൾ ലോകത്ത് കൊണ്ടുവരാൻ സമയത്തിന് സാധിക്കും. പണ്ട് നടന്ന പല ദുരന്തങ്ങളും ഇന്ന് നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിക്കുന്നുണ്ട്. ലോകമഹായുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നൊരു കാര്യമാണ്, പക്ഷേ ഒരൊറ്റ ചാപ്റ്ററിലാണ് നമ്മളത് പഠിക്കുന്നത്. അതുപോലെ തന്നെ വസൂരി പോലെയുള്ള വലിയ മഹാമാരികൾ, സ്വാതന്ത്ര്യ സമരം, ഇതെല്ലാം നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് കാലത്തോളം നീണ്ടുന്നത്. പക്ഷേ നമ്മളതൊരു കഥ കേൾക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ വലിയ കാര്യമാണ് ആനക്കാര്യമാണെന്നൊക്കെ വിചാരിക്കുന്ന കാര്യം കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരാളോട് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പറയാവുന്നൊരു കഥയായി മാറും. അപ്പോൾ അതങ്ങനെ മാറണമെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകണം. ശക്തമായ നാവികരെ സൃഷ്ടിക്കുന്നത് ശാന്തമായ കടലുകളല്ല എന്നൊരു ബ്രിട്ടീഷ് പഴമൊഴിയുണ്ട്. അപ്പോൾ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും. ആ തിരിച്ചടികളെ കൃത്യമായിട്ട് നോക്കിക്കാണാനും അതിനെ സ്വയം പാകപ്പെടുത്തിയെടുക്കാനും സാധിക്കുമ്പോഴാണ് നിങ്ങൾ വളരുന്നത്. അപ്പോൾ നിരാശ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളുടെ ജീവിതത്തിനെ നശിപ്പിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ള ചില ടിപ്സാണ് ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ നിങ്ങൾക്ക് തരാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.